എടി ആ ദാക്ഷായണി ഇല്ലേ അവൾ എന്റെ അവൾ മൂഷ്ടിച്ചടി ദൈവമേ എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ പെമ്പിളാരെ കിട്ടുന്നത് നീ ഓവർ ആക്കല്ലേ നൈസായിട്ട് ഇടിയില്ലേ അവൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവളെ കൊണ്ട് പറയിക്കേ ആ സ്ത്രീ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് എന്റെ അമ്മയുടെ മേശക്കകത്തിരുന്ന കമ്മൽ കമ്മലല്ല മാല ആ സ്ത്രീ മോഷ്ടിച്ച് എന്നിട്ടെന്ത് അത് ഇട്ടോണ്ട് എന്റെ അമ്മയുടെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോണ്ടിരുന്നു മോള് തന്നെ പറ ഈ ഒരു സാഹചര്യത്തിൽ മോളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഞാൻ മോഷ്ടിച്ചാണ് ഉറപ്പ് വരുത്തും ഉറപ്പാണെന്നുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കും മോള് കഴിച്ചായിരുന്നു മോളോ അല്ല ദാക്ഷായണിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ വല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തനുഭവം ഈ മോഷണാനുഭവം ഇതെന്താ പ്രേത അനുഭവം ഉണ്ടോന്നൊക്കെ ചോദിക്കുന്ന പോലെ പറന്നേ അവളെ ഞാൻ ഇപ്പൊ ഇറക്കി വിടാൻ പോവാ എന്റെ കൈ കൊണ്ട് ചാവാനാണല്ലേ വാടക പോലും തരാതെ അത് എന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്ന ശരിയാക്കി തരാം അവളെ ഞാൻ ഉണ്ടല്ലോ നീ എന്റെ സാധനങ്ങൾ മോഷ്ടിക്കുമല്ലേ എന്തോന്ന് നീ എന്റെ കമ്മലും ജഗ്ഗിങ്സും ഒക്കെ മോഷ്ടിക്കുമല്ലേ ചേച്ചി എന്തൊക്കെയായി പറയുന്നേ ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയേണ്ടത് നിന്റെ നല്ല അഭിനയ നീ ജോലി നോക്കുന്നതിന് മുന്നേ അഭിനയിക്കാൻ പോക്കോടെ ചേച്ചി രാവിലെ മുതൽ വാലും തുമ്പുമില്ല എന്നാണ് സംസാരിക്കണം എന്തേലും പറയണേ തെളിച്ചു പറയേ നിന്നെ സമ്മതിക്കണം ഇത്രയൊക്കെ നടന്നിട്ട് മുഖത്തിൽ ഒരു ഭാവമാറ്റം ഇല്ല ചേച്ചി ഓവർ ആക്കരുതേ ആഹാ എന്റെ സാധനങ്ങൾ നീ എടുത്തിട്ട് ഞാൻ ഓവർ ആകരുതെന്നല്ലേ കൊള്ളാം നിങ്ങളുടെ സാധനങ്ങളോ അത് ഏത് വകയില് എന്റെ കാശ് കൊടുത്ത് ഞാൻ വാങ്ങി വച്ച വകയില് ഞാനും എന്റെ കാശ് കൊടുത്ത് എന്റെ റൂമിലാ വാങ്ങിച്ചു വെച്ചിരുന്നത് നിന്റെ റൂമോ എന്റെ കൈയും കാലും പിടിച്ച് ഇവിടെ കേറിയതും പോരാ ചുമ്മാന്നല്ല ലോകത്തൊന്നും ഇല്ലാത്ത വാടകയില് തരുന്നത് അത്രക്ക് ദണ്ണാണെങ്കിൽ ഇറങ്ങിപ്പോടി ആഹാ അങ്ങനെ ഇപ്പൊ ഞാൻ ഇറങ്ങി പോകുന്നില്ല ചെയ്യാത്ത കുറ്റത്തിന് ചെയ്യാത്ത കുറ്റമോ പിന്നെ എങ്ങനെയാണ് എന്റെ സാധനങ്ങളൊക്കെ നിന്റെ മുറിയിൽ വന്നത് അയ്യോ ഇത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല ക്യാഷ് കൊടുത്ത് ആർക്കായാലും വാങ്ങാം ഇങ്ങനെ അങ്ങനെയാണ് കാശ് കൊടുത്ത് വാങ്ങരുതായിരുന്നോ പിന്നെ എന്തിനാ നീ കക്കുന്നേ ഓ ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ വരതേച്ചി വല്ലാണ്ട് ഓവർ ആവുന്നുണ്ടേ ഞാൻ ഓവർ ആകൂടി എന്നിട്ട് നിന്റെ പരിപാടി ഫുള്ള് പൊളിച്ചടുക്കിയിട്ട് നിർത്തു ഇപ്പൊ നിങ്ങൾക്ക് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണം അങ്ങനെ നീ അങ്ങ് ഇറങ്ങി പോവണ്ട ആദ്യം ഞാൻ നിന്റെ മുറിയൊക്കെ ഒന്ന് നോക്കട്ടെ അവിടെ ഇനി എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടോ ആവോ ആ കേറി നോക്ക് ആ കേറി നോക്കൂ എവിടെയാണ് നിന്റെ ബാഗ് നിങ്ങൾക്കറിയില്ലേ എന്റെ ബാഗ് എവിടെയാണ് ഇരിക്കുന്നത് സത്യം പറഞ്ഞു നീ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി സാധനങ്ങളൊക്കെ എന്തേടി എന്തേ നിങ്ങളുടെ ഒരുപാട് സാധനങ്ങൾ കാണാതായോ അതല്ല ഇവിടുത്തെ പോയിന്റ് എന്റെ കമ്മലും ജഗ്ഗിങ്സും ഉണ്ടം പോരി നിങ്ങളുടെ 300 രൂപയുടെ പാൻസ് 20 രൂപയുടെ കമ്മലിലാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് അതെടുത്തിട്ട് എനിക്കെന്തിനാ പാളയത്ത് മാർക്കറ്റ് പോയി ഇതിനേക്കാളും നല്ല സാധനങ്ങൾ കിട്ടും പൈസയുടെ കാര്യമല്ല ഇവിടുത്തെ അത് കാണാൻ നഷ്ടപ്പെട്ട എന്റെ വിശ്വാസമാണ് അല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ അല്ലാതെ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എങ്ങനെ വിശ്വസിക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളാണല്ലോ കിട്ടുന്നത് നീ ആദ്യം ഉത്തരം പറ ഞാൻ ചോദിച്ചതിന് എന്റെ സാധനങ്ങൾ എന്തെയ്യും പുഴുങ്ങി തിന്നേ ഇപ്പൊ ഇറങ്ങിക്കോളാം ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കോളണം പോ ഞാൻ ഇറങ്ങത്തില്ല അങ്ങനെ ഞാൻ ഇപ്പൊ ഇറങ്ങത്തില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും ആ നിങ്ങൾ പോലീസിനെ വിളിക്കും നിങ്ങളുടെ 20 രൂപയുടെ സാധനത്തിന് തിരക്കി വന്ന പോലീസിനെ എനിക്കൊന്ന് കാണണം എന്റെ ബാഗ് മര്യാദയുടെ ഭാഷയിൽ ഞാൻ പറഞ്ഞു പലതാണ് അപ്പൊ നിനക്ക് കേൾക്കാൻ പറ്റും അഹങ്കാരം നിങ്ങൾ എന്റെ ബാഗ് എടുത്തെറിയല്ലേ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുതരാം എന്റെ വീട്ടിൽ കയറി നീ എന്നെ ഭരിക്കുമല്ലേ ആ ഭരിക്കും നിങ്ങൾ കൊറേ നേരമായി ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു ആര് കാണിച്ചു കൂട്ടുന്നേ അല്ല നീ സാധനങ്ങൾ എടുത്തിട്ടല്ല എനിക്കിനി അതൊന്നും വേണ്ട നീ തന്നെ വെച്ചു നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് അറിയാം എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയിട്ട് വേറൊരു കൊച്ചിനെ ഇവിടെ കൊണ്ട് താമസിച്ച് ഇരട്ടി വാട വാങ്ങാനല്ലേ അമ്മാതിരി ഉടായ്പ ഒന്നും ഞാൻ ചെയ്യില്ല അതൊക്കെ നിനക്കേ പറ്റും അയ്യോ പാവ ലോക ഉടായ്പാണോ ഞാൻ പറയുന്നത് ആരുടെ ഉടായ്പ ഞാനോ അപ്പൊ നീ എന്റെ സാധനങ്ങൾ ഒന്നും എടുത്തിട്ടില്ല എന്റെ വരതേച്ചി ഞാൻ എടുത്തിട്ടില്ല അയ്യോ ഒരുപാട് അങ്ങ് സ്നേഹിക്കല് എനിക്കറിയാം ഒന്ന് മാറ് എന്താ ചെയ്യണം അവിടെ ഒരു സ്നേഹിച്ചു അതെ ഞാൻ ഈ പ്രായത്തിനെ ബഹുമാനിച്ചേ ആ അതെങ്കിലും ബഹുമാനിക്കുന്നുണ്ടല്ലോ അതെന്താച്ചാ ആയിക്കോട്ടെ എന്റെ ഈ മാസത്തെ വാടക വന്നിട്ട് ഇന്ന് ഇറങ്ങിക്കൊള്ളണം അയ്യടാ ഈ മാസത്തിൽ ഒരു ദിവസത്തിന് വാടകയാ ഞാൻ നിന്നോട് പറഞ്ഞ 2000 രൂപയാണ് എനിക്ക് വേണ്ടത് നിങ്ങളുടെ 2000 രൂപ നിങ്ങളുടെ ഐഡിയ എനിക്ക് മനസ്സിലായി ഇത് ആദ്യമേ പറഞ്ഞാൽ മതി ഇങ്ങനെ കിടന്ന് ചുറ്റണ്ടായിരുന്നു എനിക്ക് എന്റെ പൈസ വേണം ആ എനിക്ക് തരാൻ മനസ്സില്ല നിന്റെ ഔദാര്യമല്ല ഞാൻ ചോദിക്കുന്നത് എന്റെ വാടകയുടെ പൈസയാണ് തന്നോളൂ ആ തരാൻ പറ്റില്ല ഇടി
രണ്ടിനും ബാധ അറിയാ എടി ഇവിടെ പെരും കള്ളിയടി എന്റെ ജഗിൻസും പച്ച കളർ കമ്മലും അടിച്ചു മാറ്റിയിരിക്കുന്നു പച്ച കളർ ഇതാണോ പറഞ്ഞ കമ്മൽ ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ടോ ഇന്ന് ഫംഗ്ഷൻ ആയിട്ട് ഞാൻ ചോദിച്ചു ചേച്ചിയുടെ അടുത്ത് ശരി കമ്മൽ പോടെ എനിക്ക് ആകെ ഉണ്ടാകുന്ന ഒരേ ഒരു ജഗിൻസ് ആണ് അത് ഇവിടെ എടുത്തിരിക്കുക ഏത് ജഗിൻസ് ഏത് കളർ കറുത്ത കളർ അതല്ലേ ഇട്ടേക്കുന്നത് ഞാൻ ഇവിടെ